സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റുമായ വി അനൂപ്. ലോകമനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ക്രൂരത ഓരോ ദിവസവും ആവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പാലസ്തീനിൽ നടക്കുന്നത് മാപ്പർഹിക്കാത്ത വംശഹത്യയാണ്. ഇതിനെതിരെ ലോകത്തെമ്പാടും വലിയ പ്രതിരോധമാണ് ഉയർന്നു വരുന്നത്. ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താനും പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുമുള്ള വലിയ പ്രചരണങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കുന്നത്, ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുന്നത്, ലോകത്തെമ്പാടുമുള്ള വിദ്യാർത്ഥികളും യുവതീ യുവാക്കളുമാണ് എന്നത് ലോകത്തിന് തന്നെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമായി DYFI കാണുകയാണ്. ആൾ ഐസ് ഓൺ റാഫ എന്ന പേരിൽ ആരംഭിച്ച ക്യാമ്പയിൻ വലിയ ചലനമാണ് ലോകത്തെമ്പാടും ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ രാജ്യങ്ങൾ പാലസ്തീൻ അനുകൂല നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് നമ്മളിന്ന് കാണുന്ന കാഴ്ച. ഈ സാഹചര്യത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ ക്യാമ്പയിൻ DYFI കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ യുവതീ യുവാക്കളെയാണ് നിരത്തിക്കൊണ്ട്, യുവത്വത്തെയാകെയാണ് നിരത്തിക്കൊണ്ട് വിപുലമായ പാലസ്തീൻ ഐക്യദാർഢ്യ ക്യാമ്പയിനുകൾക്ക് DYFI നേതൃത്വം കൊടുക്കും. ഇതിൻ്റെ തുടക്കത്തിൽ RSS അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂല ഹാൻഡിലുകൾ സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചൊരു ക്യാമ്പയിനുണ്ട്, ഇന്ത്യ ഈസ് വിത്ത് ഇസ്രായേൽ എന്നാണ്. ഇപ്പോഴും ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷത്തിൻ്റെ സംഘപരിവാറിൻ്റെ അത്തരം മനോവികാരത്തിൽ മാറ്റം ഉണ്ടായിട്ടില്ല. കുഞ്ഞുങ്ങളുടെ കൂട്ടക്കുരുതിയിൽ ആനന്ദിക്കുന്ന മാനസികാവസ്ഥയാണ് ഇന്ത്യൻ സംഘപരിവാരത്തിനുള്ളത്. കുഞ്ഞുങ്ങളെയാണ് കൂട്ടക്കൊല നടത്തുന്നത്. ആ കുഞ്ഞുങ്ങളുടെ കൂട്ടക്കുരുതിയിൽ ഇപ്പോഴും RSS ആനന്ദിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. സാധാരണ ഒരു മനുഷ്യനും അത് സാധിക്കുകയില്ല. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ നടത്തുന്ന ഈ ക്യാമ്പയിൻ ഇതുകൂടി തുറന്നു കാട്ടിക്കൊണ്ടുള്ള ക്യാമ്പയിനായിരിക്കും DYFI നേതൃത്വം കൊടുക്കുക. ഇതിനോട് ചേർത്ത് പറയാനുള്ളൊരു കാര്യം, പാലസ്തീന് വേണ്ടി ലോകത്തെമ്പാടും നിന്ന് നിർഭയമായ ശബ്ദമുയരുമ്പോഴും ഇന്ത്യൻ പൊളിറ്റിക്സിലെ സെൻറ്റർ റൈറ്റ് എന്ന് പറയാവുന്ന കോൺഗ്രസ് ഇത് സംബന്ധിച്ച് ഇപ്പോഴും ബുദ്ധിപൂർവമായ മൗനം അവലംബിക്കുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകം ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ഉയർന്ന ജനാധിപത്യ ബോധത്താലും വലിയ തോതിൽ പാലസ്തീൻ അനുകൂലമായ ഐക്യദാർഢ്യ പ്രകടനങ്ങൾക്ക് രാഷ്ട്രീയത്തിനതീതമായി രാജ്യത്തെ മുഴുവൻ മനുഷ്യർക്കും ബാധ്യതയുണ്ട്. മാധ്യമങ്ങൾക്ക്, വ്യത്യസ്ത സംഘടനകൾക്ക്, വ്യക്തികൾക്ക്, ചലച്ചിത്രകാരന്മാർക്ക്, ഇവർക്കെല്ലാം വലിയ ബാധ്യതയുണ്ട്. കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവ വേദിയിൽ മലയാളികളായ താരങ്ങൾ തന്നെ ഉയർത്തിയ പ്രതിരോധം ലോക ശ്രദ്ധയാകർഷിച്ചിരുന്നു. DYFI അത്തരത്തിലുള്ള ധീരമായ പാലസ്തീൻ അനുകൂല പ്രതികരണങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഈയൊരു പശ്ചാത്തലത്തിൽ എല്ലാവർക്കുടെയും ബാധ്യത നിർവഹിക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നു, ഇടതുപക്ഷം തുടർച്ചയായി തയ്യാറാകുന്നു. ഇപ്പോൾ ഞങ്ങളിത് പറയുമ്പോൾ എത്ര ഘട്ടം കഴിഞ്ഞു ഇതിനകം തന്നെ. അടുത്തൊരു ഘട്ടത്തിലേക്ക് ഈ പാലസ്തീൻ ഐക്യദാർഢ്യ ക്യാമ്പയിൻ പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വാർത്താസമ്മേളനത്തിൻ്റെ സവിശേഷത.
പക്ഷേ ഇപ്പോഴും അതിന് തയ്യാറ് പോലും ആകാതിരിക്കുന്നവർ എന്ത് പക്ഷമാണ് ചേരുന്നത്? ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്നവർക്കൊപ്പമാണോ എന്ന് വ്യക്തമാക്കാൻ തയ്യാറാകണം.